ഏതായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ചെറിയ ആശ്വാസത്തിനുവകയുണ്ട്. ഇനി അവർ ഏതെങ്കിലും രാഷ്ട്രീയ കേസുകളിൽ പ്രതിയായാൽ നിയമസഹായം കൊടുക്കാമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. സമൻസ് ഇതിനകം കിട്ടിയിട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ സമീപത്തുള്ള അവരുടെ കോൺഗ്രസിൻ്റെ നേതാക്കളെ സമീപിക്കണമെന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ ടി രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ഇതെത്രത്തോളം പ്രായോഗികമായിരിക്കും ഇക്കാര്യം? അപ്പോൾ ഈ രാഷ്ട്രീയപരമായ കേസുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ബന്ധു സംഘടിപ്പിക്കുമ്പോൾ അക്രമം ഉണ്ടായാലോ, അല്ലെങ്കിൽ അടിപിടി കേസ് രാഷ്ട്രീയക്കാർ തമ്മിൽ ഒരു CPM കാരനും കോൺഗ്രസ്സുകാരനും തമ്മിൽ വഴക്കുണ്ടായാലോ, ഏതാണ് കാറ്റഗറി എന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയാതെ കോൺഗ്രസ്സുകാർ എങ്ങനെ കേസിൽ ചെന്നപ്പെടും? ഏത് കേസിനാണ് സഹായം കിട്ടിയ എന്നല്ലേ പറയും. ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ ഇതിന് ഓഫറുണ്ട് സാറേ എന്ന് പറയുമ്പോൾ, ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറയുമ്പോൾ ആ സാധനം നമ്മൾ എടുക്കുന്നത് പോലെ ഏത് തരം കേസിലാണ് കോൺഗ്രസ്സുകാർ നിയമസഹായം ചെയ്യുന്നു? അതല്ലേ പ്രധാനം? അതെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിമാനത്തിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാൻ പോയ ആളുകൾക്കൊക്കെ നിയമസഹായം കൊടുക്കേണ്ടി വരും കോൺഗ്രസ്. സത്യം പറയുന്നില്ലെങ്കിൽ ആദ്യം ഇവരെടുക്കേണ്ട കേസ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ തടയുകയും അക്രമിക്കുകയും ചെയ്ത ആ മൂന്ന് പേർക്ക് ഉള്ള സഹായം ഇവർ ചെയ്യുമോ ഇല്ലയോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പാർട്ടിയോട് ആലോചിച്ചിട്ടല്ല ചെയ്തതെന്ന് ആദ്യം പറഞ്ഞു. അതിപ്പോ അതിപ്പോ വേറെ കാര്യമുണ്ടല്ലോ, അതിപ്പോ എല്ലാം അങ്ങനെയല്ലേ പറയുള്ളൂ. സുധാകരന്റെ K. സുധാകരന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചെയ്തു എന്നാണ് ആദ്യം അന്ന് കോൺഗ്രസ്സുകാർ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത്. ശബരിനാഥന് പറഞ്ഞ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക്, കാരണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ തടഞ്ഞുകൊണ്ടുള്ളത് ഒരു രാഷ്ട്രീയ സംരംഭം എന്ന് നമുക്ക് പറയാൻ പോലും, അതുപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ മുഖ്യമന്ത്രിയുടെ കാറിലെ ഗ്ലാസ്സിലിടിച്ചു. ആ അതെ, അവരെ അതെ ഇപ്പം കരിങ്കൊടി കാണിക്കാം, പോലീസ് അടിക്കുകയോ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരി മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വേണ്ടിയിരിക്കുന്ന കരിങ്കൊടി പ്രകടനം നടത്തിയാൽ അവരെ ജയിലിൽ അടയ്ക്കണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹൈക്കോടതിയുടെ മുമ്പ് ഇരിക്കുകയാണ്. അപ്പം ഏത് തരം രാഷ്ട്രീയ അക്രമം അല്ലെ രാഷ്ട്രീയ കേസുകളാണ് ഈ ഫ്രീ ആയിട്ട് KPCC അതിന് ചിലവ് വഹിക്കുക അല്ലെങ്കിൽ വക്കീലിനെ കൊടുക്കുക എന്നുള്ളത് വ്യക്തമാക്കണം. കാരണം പല കേസുകളിലും ഇപ്പോൾ KPCC അവിടെ വേറെ ചെറിയ വിഷയം കൂടെ ഉണ്ട്. ലോയേഴ്സ് കോൺഗ്രസ് എന്നൊരു സംഘടന കോൺഗ്രസിനുണ്ട്, സംഘടന അത് കുറേ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇടയ്ക്ക് രാജിവെച്ചു. ടി ആസിഫ് അലി നമ്മുടെ പഴയ ഇടയ്ക്കുള്ള പ്രോസിക്യൂഷനൊക്കെ ആയിരുന്നു, അതിന് രാജിവെച്ചു. ഇതിന്റെ കാരണങ്ങളിലൊന്ന് ഈ ഇത്തരത്തിൽ സമാന്തരമായി വേറൊരു നിയമസംഘടന ഉണ്ടാക്കി അടുത്ത ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ചന്ദ്രശേഖരല്ല അഭിഭാഷകനായ സുധാകരന്റെ ഒരു അനുയായി ഒരാളുണ്ട് നേരത്തെ. അദ്ദേഹം നേരത്തെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി ആദ്യം നിയമിച്ചു. അപ്പൊ ശശി തരൂർ പറഞ്ഞു ഇയാൾക്ക് ഞങ്ങളുടെ സംഘടന മെമ്പർഷിപ്പ് പോലും ഇല്ല എന്ന് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് തന്നെ. അപ്പൊ അതുകൊണ്ട് അയാളെ മാറ്റി. പക്ഷെ പകരം അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ച് കോൺഗ്രസ്സുകാർക്ക് നിയമസഹായം നൽകാം. അപ്പോൾ ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ അഭിഭാഷകന്മാരെ സൗജന്യമായിട്ട് കേസ് വാദിക്കാൻ വരുമോ? അയാളുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ സമിതി രൂപീകരിച്ച് പ്രതിഷേധിച്ച് രാജിവെച്ചു പോയിട്ടുള്ളത്. അപ്പം പിന്നെ അതെങ്ങനെ ഇതെങ്ങനെ മുന്നോട്ട് പോകും? മാത്രമല്ല നമ്മൾ വളരെ ശ്രദ്ധിക്കത്തു തമാശ തോന്നി പോലും ഈ കോൺഗ്രസിന്റെ CPM BJP ഒക്കെ അഭിഭാഷകർ ഒരുപാട് അറിയപ്പെടുന്ന പ്രമുഖ അഭിഭാഷകരുണ്ട്. പിന്നെ നല്ല കേസുള്ള വക്കീലാണ് കോൺഗ്രസ്സുകാരില് അത് അപൂർവം പേരേ ഉള്ളൂ. ഉള്ള ആസിഫ് അലി രാജിവെക്കൊണ്ട് ചെയ്തിരിക്കേണ്ട സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും കൂടെ. അപ്പൊ ഇത് ആര് വാദിക്കും എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ സർവം ശൂന്യം. അതെ, ഈ കുറെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിന് മുന്നിൽ അഡ്വാ എന്ന് വെച്ചേക്കും. ഇവർ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും കോടതി ചെന്ന് ഒരു പ്രൈസ് പോട്ടയമെങ്കിലും പറയാനുള്ള അനുഭവ പരിചയം ഇല്ലാത്തവരായിരിക്കും. ഇവരാണ് കേസ് വാദിക്കാൻ പോകുന്നത്, ജയിലിലാവും. വേറൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്, ഈ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം അഡ്വ വെച്ച ആളുകളും കേരളത്തിൽ നിന്നല്ല പഠിച്ചത്, പുറത്തെവിടെ പോയി പൂനെയിലെ കർണാടകത്തിലെ ചില അബ്കാരി കോൺട്രാക്ടർമാർക്ക് $500 കൊടുത്താൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടുമല്ലോ. ശ്രീലങ്കയിൽ പോയാൽ മതി, $500 ഉള്ളൂ നമുക്ക്. ഇപ്പൊ നമുക്കുണ്ടെങ്കിലും ഇപ്പൊ വൈകുന്നേരം പൈസ അടച്ചാൽ രാവിലെ നമുക്ക് ഡോക്ടർമാരായി. പിന്നെ അങ്ങനെയുള്ള ഒരു ഏർപ്പാടുണ്ട്. അതുപോലെ കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഈ വക്കീലും ഇതിന്റെ ബിരുദം കൊടുക്കുന്ന ചില ബോഗ സർവകലാശാലകളുണ്ടെന്ന് പറയുന്നു. അപ്പൊ മിക്കവാറും ആളുകൾ അവിടെ നിന്നാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും കേസില്ലാതെ, കാരണം കേസുള്ള വക്കീലിനും അല്ലെങ്കിൽ നിയമം പഠിച്ചവനും മാത്രമല്ലേ കോടതിയിൽ പോയി സാധിക്കാൻ പറ്റുള്ളൂ. സാർ അയാൾ പ്രസന്റിങ് അല്ലെങ്കിൽ അല്ലെ എന്നൊരു വാക്ക് പോലും പറയും, അല്ലെങ്കിൽ ഒരു കോടതി ചെല്ലുമ്പോ തന്നെ. അല്ല, ഈ പറഞ്ഞ അഡ്വാമാരെയാണ് കേസിന് വാദിക്കാൻ വെക്കുന്നതാണെങ്കിൽ വിമാനത്തിൽ കയറി മുഖ്യമന്ത്രി തേടാൻ അവരൊക്കെ മിക്കവാറും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതെ അതെ, അതോടൊപ്പം. അപ്പം പിന്നെ അപ്പം ഇങ്ങനെ കേസ്
പിന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിയമം അറിയാത്ത ഒരാൾ വക്കീലുമായിട്ട് കോടതി ചെന്ന് കഴിഞ്ഞാൽ ബാധ്യ പ്രതിയാവും, അത്രേ ഉള്ളൂ. അപ്പൊ അതും കൂടി സൂക്ഷിച്ചാകണം അത് ചെയ്യേണ്ടത്. നല്ലൊരു തീരുമാനമാണെന്ന് തോന്നുന്നു. തീർച്ചയായും തീരുമാനം നല്ലതാണ്, നടപ്പിലാക്കുന്നത് കാണേണ്ടി വരും. അതെ, അത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം വരുന്നത്.